റഷ്യ ഉക്രൈൻ യുദ്ധം സമവായമില്ലാതെ തുടരവേ ഉക്രൈന് ആയുധങ്ങളുമായി കളനിറയുകയാണ് അയൽക്കാരും പാശ്ചാത്യരും. യുദ്ധവിമാനങ്ങൾ നൽകുന്നതിന് അമേരിക്ക നാറ്റോ സഖ്യകക്ഷികൾക്ക് ഗ്രീൻ സിഗ്നൽ നൽകിയതായി വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. റഷ്യക്കെതിരായ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഉക്രൈന് പഴയ യുദ്ധവിമാനങ്ങൾ നൽകാൻ പോളണ്ടുമായി അമേരിക്ക സംസാരിച്ചു. റഷ്യക്കെതിരെ പോരാടുന്നതിന് കൂടുതൽ യുദ്ധവിമാനങ്ങൾ തങ്ങൾക്ക് ആവശ്യമാണെന്നും സഹായിക്കണമെന്നും നാറ്റോ അംഗരാജ്യങ്ങളോട് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി അഭ്യർത്ഥിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഈ നീക്കം. ഈ നീക്കം ധാരണയിലെത്തിയാൽ പോളണ്ട് തങ്ങളുടെ കൈവശമുള്ള സോവിയറ്റ് കാലത്തെ MiG-29 യുദ്ധവിമാനങ്ങൾ ഉക്രൈന് നൽകും. ഇതിനു പകരം F-16 യുദ്ധവിമാനങ്ങൾ കുറച്ചു കാലയളവിൽ US പോളണ്ടിന് നൽകും. എന്നാൽ എത്ര F-16 യുദ്ധവിമാനങ്ങളാണ് നൽകുന്നത് എന്നോ പോളണ്ട് എത്ര യുദ്ധവിമാനങ്ങളാണ് ഉക്രൈന് നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലോ വ്യക്തതയൊന്നും വന്നിട്ടില്ല. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ $35 കോടി സൈനിക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. ഇത് പ്രകാരം ഹെലികോപ്റ്ററുകളെയും വിമാനങ്ങളെയും ലക്ഷ്യമിടാവുന്ന സ്റ്റിംഗർ മിസൈലുകൾ US നിന്നും ഉക്രൈന് ലഭിച്ചിരുന്നു. ലോകത്ത് ആയുധക്കരത്തിൽ 22 സ്ഥാനം മാത്രമുള്ള ഉക്രൈൻ സൈന്യത്തിന്റെ ഒരു ഭാഗമാണ് ഉക്രൈൻ എയർഫോഴ്സ്. അടുത്തിടെ റഷ്യ ബോംബിട്ട് തകർത്ത വിനിറ്റ്സ്യ എയർബേസ് ആണ് ഇതിന്റെ ആസ്ഥാനം. 1991 സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം ലഭിച്ച സോവിയറ്റ് നിർമ്മിത എയർക്രാഫ്റ്റുകളാണ് ഉക്രൈൻ വ്യോമസേനയിൽ അധികവുമുള്ളത്. 36,300 സൈനികരും 225 എയർക്രാഫ്റ്റുകളും സേനയ്ക്കുണ്ട്. ഇതിൽ 37 MiG-29 വിമാനങ്ങളും 12 സുഖോയ് 24 വിമാനങ്ങളും 17 സുഖോയ് 25 വിമാനങ്ങളും 32 സുഖോയ് 27 വിമാനങ്ങളും ഉൾപ്പെടും. പോളണ്ട് സൈന്യത്തിന്റെ ഭാഗമായ പോളിഷ് എയർഫോഴ്സിൽ 16,425 സൈനികരും 475 വിമാനങ്ങളുമാണ് ഉള്ളത്. 23 MiG-29, 18 സുഖോയ് 22 ബോംബർ വിമാനങ്ങൾ എന്നിവ സോവിയറ്റ് നിർമ്മിത വിമാനങ്ങളാണ് പോളിഷ് സേനയ്ക്കുള്ളത്. ഇതുകൂടാതെ 48 അമേരിക്കൻ നിർമ്മിത F-16 ഫാൽക്കൺ, കുറച്ച് F-35 ലൈറ്റ്നിംഗ് 2 വിമാനങ്ങളും ഇവരുടെ കൈവശമുണ്ട്. റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് പോളിഷ് വ്യോമസേനയ്ക്ക് ഇതിനകം ഏതാനും ഡസൻ A-16 വിമാനങ്ങളെങ്കിലും ഉണ്ട്. റിപ്പോർട്ടുകൾ പറയുന്നത് ഉക്രൈനിലേക്ക് വിമാനങ്ങൾ എത്തിക്കുന്നതിൽ നിരവധി വെല്ലുവിളികളുണ്ട് എന്നാണ്. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കു ശേഷം സോവിയറ്റ് ബ്ലോക്കിലെ മുൻ അംഗങ്ങൾക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും മറ്റുപകരണങ്ങളും പാരമ്പര്യമായി ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഉക്രൈന്റെ കൈവശമുള്ളത് പ്രധാനമായും സോവിയറ്റ് കാലത്തെ ആയുധങ്ങളാണ്. പോളണ്ട്, സ്ലൊവാക്യ, ബൾഗേറിയ എന്നിവയെല്ലാം MiG-29 വ്യോമ പ്രതിരോധ യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ബൾഗേറിയ സുഖോയ് 25 ഗ്രൗണ്ട് അറ്റാക്ക് വിമാനങ്ങളും പ്രവർത്തിപ്പിക്കുന്നു. MiG-29 സുഖോയ് 25 ഉക്രൈനിയൻ വ്യോമസേനയാണ് പ്രവർത്തിപ്പിക്കുന്നത്. യുദ്ധത്തിൽ ഉക്രൈനിന് യുദ്ധവിമാനങ്ങൾ നൽകുന്നതിന് അമേരിക്ക നാറ്റോ സഖ്യകക്ഷികൾക്ക് ഗ്രീൻ സിഗ്നൽ നൽകിയതായി വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഇതിനോട് റഷ്യയുടെ നിലപാട് സ്വല്പം കടുത്തതാണ്. ഉക്രൈന് വിമാനങ്ങൾ വിതരണം ചെയ്യുന്ന ഏത് രാജ്യവുമായും മറ്റൊരു യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളൂ എന്നാണ് റഷ്യയുടെ പ്രഖ്യാപനം. അമേരിക്കയും പോളണ്ടും ഉക്രൈന് യുദ്ധവിമാനം നൽകുന്ന ഒരു കരാർ പരിഗണിക്കുന്നുണ്ട് എന്നും ഒന്നിലധികം വാർത്താ ഏജൻസികൾ ശനിയാഴ്ച തന്നെ റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. പോളണ്ട് ഉപയോഗിച്ച MiG-29 യുദ്ധവിമാനങ്ങൾ ഉക്രൈനിലേക്ക് അയക്കാനും US നിർമ്മിത യുദ്ധവിമാനങ്ങൾ സ്വീകരിക്കാനും കഴിയുന്ന ഒരു ക്രമീകരണത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ചർച്ചയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഉക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി ശനിയാഴ്ച കോൺഗ്രസ് അംഗങ്ങളോട് കൂടുതൽ വിമാനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഉക്രൈൻ തങ്ങളെ ആക്രമിച്ച റഷ്യൻ സൈനികരോട് യുദ്ധം ചെയ്യുന്നത് തുടരുകയാണ്. ഉക്രൈന് മുകളിലൂടെ പറക്കൽ നിരോധന മേഖല സ്ഥാപിക്കണമെന്നും റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് US നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. റഷ്യ എണ്ണ ഇറക്കുമതി നിരോധിക്കുന്നതിന് ഒന്നിലധികം നിയമ നിർമ്മാതാക്കൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. റഷ്യൻ ഊർജത്തിന്റെ US ഉപയോഗം കുറയ്ക്കണമെന്നുള്ള നടപടികൾ പ്രസിഡന്റ് ബൈഡൻ പരിഗണിക്കുകയാണ് എന്നും വൈറ്റ് ഹൌസ് അറിയിച്ചിരുന്നു. എന്നാൽ US നേറ്റോയും രാജ്യത്തിന് മുകളിൽ ഒരു വിമാന നിരോധിത മേഖല സ്ഥാപിക്കണമെന്ന ഉക്രൈന്റെ ആവശ്യം കോൺഗ്രസ് നിരസിച്ചു. അത്തരമൊരു മേഖല നടപ്പിലാക്കുന്നത് വലിയ തോതിലുള്ള യുദ്ധത്തിന് കാരണമാകും എന്ന അഭിപ്രായത്തോട് യോജിച്ചാണ് ഈ ഒരു നിലപാട് സ്വീകരിച്ചത്. കഴിഞ്ഞയാഴ്ച ഉക്രൈനിയൻ പൈലറ്റുമാർ ജെറ്റുകൾ കൈമാറുന്നതിനായി പോളണ്ടിലെത്തിയിരുന്നു. എങ്കിലും ധാരണയിലെത്തിയില്ല. ബൾഗേറിയയും സ്ലൊവാക്യയും MiG-29 വിമാനങ്ങൾ വിതരണം ചെയ്യാൻ മടിച്ചു എന്നാണ് വിവരം. നിലവിൽ
പാശ്ചാത്യർ സഹായവുമായി എത്തിയാലും സോവിയറ്റ് കാലത്തെ യുദ്ധ ഉപകരണങ്ങൾ മാത്രം പരിചയിച്ച ഉക്രൈൻ പൈലറ്റുമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും വിമാനങ്ങളുടെ പ്രവർത്തനത്തിനും പരിശീലനം വേണ്ടിവരും. നിലവിലെ സാഹചര്യത്തിൽ അത് എത്രത്തോളം സാധ്യമാകും എന്നത് ചോദ്യമാണ്. കാരണം ഇതിന് ഒരുപാട് സമയം വേണ്ടതായിട്ടുണ്ട്. പാശ്ചാത്യർ ആയുധങ്ങൾ നൽകിയാലും അവരുടെ സൈനികരെ ഉക്രൈന് വേണ്ടി യുദ്ധമുഖത്തേക്ക് നിരത്തില്ല. അങ്ങനെയെങ്കിൽ റഷ്യയ്ക്ക് മുന്നിൽ എത്ര നാൾ ഉക്രൈന് ഈ സോവിയറ്റ് നിർമ്മിത ആയുധങ്ങളുമായി പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നതാണ് ചോദ്യം. ഞാൻ സേതുലക്ഷ്മി. കൂടുതൽ വാർത്തകൾ അറിയാൻ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.